ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യദോഷി കടക്കാരൻ. താൻ കാണുന്നവരോടൊക്കെ കടം വാങ്ങി നിർമ്മിച്ച തന്റെ മൂന്നാമത്തെ റോക്കറ്റും തകർന്നടിഞ്ഞപ്പോൾ ചുറ്റുമുള്ളവരും കാണുന്നവരും എല്ലാവരും പറഞ്ഞു വേറെ തൊഴിൽ അന്വേഷിക്കാൻ. അപ്പോൾ മാസ്ക് ഒന്നേ പറഞ്ഞുള്ളൂ, ഇനിയൊരു മടക്കമുണ്ടെങ്കിൽ അത് മരണം കൊണ്ട് മാത്രമായിരിക്കും. ഇലോൺ മാസ്ക്, നെവർ എവർ ഗിവ് അപ്പ്. സഹപാഠികൾ നേരം പോക്കുകളിൽ ഏർപ്പെടുന്ന സമയത്ത് ഇലോൺ മാസ്ക് തന്റെ പിതാവിന്റെ ബുക്ക് ലൈബ്രറിയിലെ ഒട്ടുമുക്കാൽ ബുക്കുകളും വായിച്ചു തീർത്തിരുന്നു. ഷൈയായ വിദ്യാർത്ഥി, അതുകൊണ്ട് തന്നെ നിരവധി കളിയാക്കലുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നു മാസ്കിന്. ഒരിക്കൽ മാസ്കിനെ സ്റ്റെയർ കേസിന്റെ മുകളിൽ നിന്നും ഒരു സഹപാഠി തള്ളിയിട്ടു ആശുപത്രിയിൽ അഡ്മിറ്റായി. എഞ്ചിനീയറായ പിതാവിൽ നിന്നുമായിരുന്നു ഇലോൺ മാസ്കിന് ടെക്നോളജിയോടുള്ള അഭിനിവേശം ആരംഭിച്ചത്. തന്റെ 12 വയസ്സിൽ ഇലോൺ മാസ്ക് കമ്പ്യൂട്ടർ ടീച്ചറോട് ചോദിച്ചു, എനിക്ക് നിങ്ങൾ കോഡിംഗ് പഠിപ്പിച്ചു തരുമോ എന്ന്. കമ്പ്യൂട്ടർക്ക് ടീച്ചർക്ക് കോഡിംഗ് അതൊരു പുതിയ വാക്കായിരുന്നു. പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഇലോൺ മാസ്ക് ഒരു ഏകലവ്യനെ പോലെ സ്വയം പ്രോഗ്രാമിംഗ് ബുക്കുകൾ വായിച്ച് കമ്പ്യൂട്ടർ കോഡിംഗ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് പഠിച്ചു. അങ്ങനെ നിർമ്മിച്ച ആദ്യത്തെ കമ്പ്യൂട്ടർ ഗെയിം വിറ്റ് കിട്ടിയ ആ $500 കൊണ്ട് ഇലോൺ മാസ്ക് കൂടുതൽ പുസ്തകങ്ങൾ വാങ്ങി വായിച്ചു. മാതാപിതാക്കളുടെ ഡൈവോഴ്സ്, പിതാവിന്റെ കുത്തഴിഞ്ഞ ജീവിതം, രാജ്യത്തിന്റെ നിർബന്ധിത സൈനിക സേവനം എന്ന വ്യവസ്ഥ, ഇതുകൊണ്ടെല്ലാം കൂടുതൽ മികച്ച വിദ്യാഭ്യാസത്തിനു കൂടിയായി മാസ്ക് കാനഡയിലേക്ക് കുടിയേറി. വിദ്യാർത്ഥിയായിരിക്കെ ഗേൾഫ്രണ്ടുമായുള്ള വിവാഹം, അതിലെ 5 കുട്ടികൾ, വീട്ടുചെലവുകൾ, പഠന ചെലവുകൾ, കടബാധ്യതകൾ. സാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ PhD ചേരുന്നു മാസ്ക്. അപ്പോഴാണ് മാസ്ക് അത് തിരിച്ചറിഞ്ഞത്. വരാൻ പോകുന്നത് വലിയൊരു വിപ്ലവമാണ്. പണ്ട് പെട്രോളിൽ ഉണ്ടായ പോലെ, അതുമല്ലെങ്കിൽ പിന്നീട് കമ്പ്യൂട്ടറിൽ ഉണ്ടായ പോലെ, ഇനിയുള്ള വിപ്ലവം അല്ലെങ്കിൽ ഇനിയുള്ള സാധ്യത ഇന്റർനെറ്റിന്റേതാണ്. അത് ഉപയോഗിച്ചേ മതിയാവൂ. പിതാവ് നൽകിയ $28,000 കൊണ്ട് സിപ്2 എന്ന കമ്പനി ആരംഭിച്ചു മാസ്ക്. കൂടുതൽ ചിലവുകൾക്കായി കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ തേടി ഇലോൺ മാസ്ക്. അങ്ങനെ കുറച്ച് ഇൻവെസ്റ്റേഴ്സിനെ ലഭിച്ചു. ഈ കമ്പനി അന്ന് വളർന്നു. കൂടുതൽ വളർന്നതോടുകൂടി ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ വിലക്ക് തങ്ങളുടെ ഷെയർസ് വിറ്റു. അങ്ങനെ സിപ്2 വിൽക്കപ്പെട്ടു. മാസ്കിന് ലഭിച്ച തന്റെ കമ്പനിയുടെ ഷെയർ അഥവാ 7% ഷെയർ അഥവാ $22 million, ഇതിൽ നിന്നും $10 million എടുത്തുകൊണ്ട് X.com എന്ന കമ്പനി ആരംഭിച്ചു ഇലോൺ മാസ്ക്. നിങ്ങൾ വിചാരിക്കുന്ന അതേ X.com തന്നെയാണ് PayPal. As usual, ഇൻവെസ്റ്റേഴ്സ് കമ്പനി വളർന്നപ്പോൾ കൂടുതൽ വില ലഭിച്ചപ്പോൾ ഷെയറുകൾ വിൽക്കുന്നു. അങ്ങനെ ആ കമ്പനിയും eBay എന്ന കമ്പനിക്ക് വിൽക്കപ്പെടുന്നു. ഇവിടെയും മാസ്കിന് ലഭിച്ചത് 11% ഷെയർസ് ആണ്. ഈ തുക കയ്യിൽ ലഭിച്ചപ്പോഴാണ് ചെറുപ്പത്തിൽ എന്നോ താൻ കണ്ടു മറന്ന ആ സ്വപ്നം മാസ്ക് ഓർത്തത്. ബഹിരാകാശത്തേക്കുള്ള ഒരു യാത്ര, അതും തന്റെ സ്വന്തം കമ്പനിയിൽ, അതുമല്ലെങ്കിൽ ചൊവ്വയിലേക്ക് ഇവിടുന്ന് സഞ്ചാരികളെ കയറ്റി അയക്കുന്ന ഒരു വാഹനം, അതുമല്ലെങ്കിൽ ഒരു കമ്പനി, തന്റെ സ്വന്തം കമ്പനി. അതാണ് ഇന്ന് നാം കാണുന്ന സ്പേസ് എക്സ്. കേട്ടവരെല്ലാം പറഞ്ഞു സ്പേസ് എക്സ് എന്ന ആ സങ്കല്പം വെറും സങ്കല്പമായി മാത്രം മാറും, ഒരിക്കലും നടക്കാത്ത മനോഹര സ്വപ്നമാണത്, അത് ഉപേക്ഷിക്കുക. പണത്തിനായി മാസ്ക് കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ തേടി. പലരും പിന്മാറി, ചിലർ ഉറച്ചു. അങ്ങനെ മാസ്ക് തന്റെ കയ്യിലുള്ള പണമെല്ലാം ചേർത്ത് വെച്ച് കടം വാങ്ങി ഇൻവെസ്റ്റേഴ്സിന്റെ പണവും ഉൾക്കൊണ്ടുകൊണ്ട് സ്പേസ് എക്സ് എന്ന തന്റെ കമ്പനിയുടെ ആദ്യ റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നു. അതൊരു പരാജയമായി. വീണ്ടും കൂടുതൽ തുക കടം വാങ്ങി മാസ്ക് അടുത്ത റോക്കറ്റ് ലോഞ്ച് ചെയ്തു. അത് തകർന്നടിഞ്ഞുപോയി. തന്റെ കമ്പനിയിലെ ഉദ്യോഗസ്ഥരിൽ നിന്നുമെല്ലാം കടം വാങ്ങി മാസ്ക് വീണ്ടും റോക്കറ്റ് സ്ഥാപിച്ചു. അതും തകർന്നടിഞ്ഞുപോയി 4th. ആ റോക്കറ്റ് നാസ നിർമ്മിക്കുകയാണെങ്കിൽ ചിലവാകുന്നതിന്റെ 20% ചിലവിൽ സ്പേസ് എക്സ് സ്ഥാപിച്ച ആ റോക്കറ്റ് വിജയിച്ചിരിക്കുന്നു. മാസ്ക് ഇവിടെ ചരിത്രം ഒരിക്കൽ കൂടി തിരുത്തി എഴുതിയിരിക്കുന്നു. നാസ $1.2 billion പുതിയ കരാറുമായി മാസ്കിനെ ചെന്ന് കാണുന്നു. മാസ്ക് തന്റെ കടങ്ങളെല്ലാം വീട്ടുന്നു. പൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്ന
ഇലക്ട്രോണിക് കാർ നിർമ്മാണ കമ്പനിയായ ടെസ്ലയിൽ 2008 ഇലോൺ മസ്ക് സ്ഥാനമേൽക്കുന്നു. അതിന് ലോകത്തെ ഇലക്ട്രോണിക് കാർ നിർമ്മാണ കമ്പനിയിലെ നമ്പർ വൺ കമ്പനിയായി വളർന്നിരിക്കുന്നു. ടെസ്ലയ്ക്ക് ഊർജം വേണം. അതിനായി മസ്ക് അടുത്ത കമ്പനി കൂടി സ്ഥാപിച്ചു, സോളാർ സിറ്റി. ഇതിന് അമേരിക്കയിലെ നമ്പർ ടു ഊർജദാതാവാണ്. പിന്നീട് ഹൈപ്പർ ലൂപ്പ് എന്ന സാങ്കേതിക വിദ്യ, 35 മിനിറ്റ് കൊണ്ട് 560 കിലോമീറ്റർ വരെ താണ്ടാവുന്ന സാങ്കേതിക വിദ്യ. ഇത് മസ്കിന് മാത്രമേ ചിന്തിക്കാൻ കഴിയൂ. മസ്ക് ഇന്നും സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുന്നു. 2040 80,000 സഞ്ചാരികളെ ചൊവ്വയിലെത്തിക്കാം എന്ന ആ മധുര മനോഹര സ്വപ്നം. ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ലക്ക് ആവശ്യമേ ഇല്ല, ഡെഡിക്കേഷനും കമ്മിറ്റ്മെന്റും ഉണ്ട് എങ്കിൽ. പരാജയത്തിൽ പിന്മാറാത്തവന് ഒരേ ഒരു റിസൾട്ടേ ഉള്ളൂ, വിജയം. ഇറ്റ്സ് മീ എം കെ ജയദേവ്.